നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്സണലിൽ മെസ്യു ടോസിലിന്റെ കാലം അവസാനിക്കുകയാണോ? കോച്ച് ഉനായി എംറിയുടെ വാക്കുകൾ നൽകുന്ന സൂചന അതാണ്. നമുക്കറിയാം, ഈ സീസണിലാകെ 2-2 മത്സരങ്ങളിലാണ് ഉനായി എംറി ഓസിലിന് അവസരം നൽകിയിരിക്കുന്നത്. ഇന്നലെ നടന്ന യൂറോപ്പ ലീഗ് മത്സരത്തിലും അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നില്ല. സ്ഥിരമായി ബെഞ്ചിൽ ഒതുങ്ങുകയാണ് ഓസിൽ എന്ന ആഴ്സണലിന്റെ ടോപ്പ് ഏണർ. തീർച്ചയായും ഇപ്പോൾ ഉനായി എംറി പറയുന്നത് എന്തുകൊണ്ടാണ് ഓസിലിനെ കളത്തിൽ ഇറക്കാത്തത് എന്നതിന് വിശദീകരണം എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓരോ സമയത്തും ടീമിന്റെ ആദ്യ ഇലവൻ തീരുമാനിക്കുമ്പോൾ ക്ലബിന് ഏറ്റവും ഗുണകരമായ ഒരു സ്ക്വാഡിനെയാണ് ഇറക്കുന്നത്, അതായത് ഏറ്റവും മികച്ച ഒരു ഇലവനെയാണ് ഇറക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ടീമിലുള്ള എല്ലാവരും ഓസിലിനേക്കാൾ കൂടുതൽ ടീമിന് ഗുണം ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് ഓസിലിന് അവസരം നൽകാത്തത് എന്ന ഒരു സൂചന അതിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങൾക്ക് മറ്റൊരു മത്സരമുണ്ട്. നമുക്കറിയാം ഞായറാഴ്ച ടീമിന് ബോൺമൗത്തിനെതിരെ മത്സരമുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസൈഡ് ദി സെയിം, ഇതേപോലെ തന്നെ ആയിരിക്കും അന്നും ഞായറാഴ്ചയും ടീമിന്റെ ആദ്യ ഇലവനെ തീരുമാനിക്കുക എന്ന്. ഇതാണ് ഉനായി എംറിയുടെ ഒരു സ്റ്റാൻഡ്, അതായത് ഓസിലിനേക്കാൾ മികവുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഓസിലിന് ഇനി വലിയ പ്രതീക്ഷയൊന്നും ആഴ്സണലിന്റെ നിരയിലില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റു ചില വാർത്തകളും വന്നിരുന്നു, അടുത്ത ജനുവരി ട്രാൻസ്ഫറിൽ ഓസിലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനായി ആഴ്സണൽ ശ്രമിക്കുന്നു എന്നാണ് ആ വാർത്തയുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ലോണിലെങ്കിലും ക്ലബിൽ നിന്ന് പറഞ്ഞു വിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുവഴി അദ്ദേഹത്തിന്റെ വേജ് ഓഫ്ലോഡ് ചെയ്യാൻ കഴിയും, ടീമിന് അത് അവരുടെ എക്സ്പെൻസ് കുറക്കാൻ വലിയ ഒരളവിൽ സാധ്യമാവും അതിലൂടെ. ഏതായാലും ആഴ്സണലിന് വേണ്ടി ഒരുപാട് മികച്ച വിജയങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു താരമാണ് ഓസിൽ. 30 വയസ്സുള്ള അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് ആഴ്സണൽ ഒഴിവാക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്നറിയാതെ ആശങ്കയിലാണ് ആരാധകർ. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.